ഹലോ ആ എന്തായി മാമ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ചാത്തന്നൂര് ചാത്തന്നൂരോ? വാ വാ കൊല്ലത്ത് ചാത്തന്നൂര്. അവിടെ എന്തോന്ന് മാമ? ഇല്ലടാ നില്ലേ, ഞാൻ ഒരു പേപ്പർ വാങ്ങിച്ചോട്ടെ പിള്ളേ, ഒരു മനോരമ പേപ്പർ ഇങ്ങോട്ടെ. ഓ ഓ, ഞാൻ ഒരു കല്യാണത്തിന് വന്നേട്ടേ. ആരെ കല്യാണം? എൻ്റെ കൂടെ ഈ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഒരു പീരുകണ്ണ സായിപ്പിൻ്റെ കൊച്ചുമോളെ കല്യാണം വരാതിരിക്കാൻ ഒക്കില്ല. പ്രാട്ടിയെ കൊണ്ടുപോയില്ലേ? എന്നിട്ട് വേണം ഞാൻ മാനം കെട്ടാൻ. അപ്പം ജന്മം ചെയ്ത അവൻ്റെ ആ കറുത്ത കുടുപ്പും പേശയെ മാറ്റൂലല്ലേ. വൃത്തിയുള്ള ആളുകൾ വരുന്ന കല്യാണം, അവിടെ കിടന്ന് ഞാൻ മാനം കെടന്നാൻ തരുന്നേ? ഞാൻ വന്നതുവരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, നീ എന്തായിരുന്നു വിളിച്ചതേ? ആ വൈകിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് ആണ്. അത് വൈകിട്ട് 5 മണിക്കല്ലേ? അതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തുവടാ. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു മാമ ചുമ്മാ. അയ്യോ, ഒരു ബസ് ബ്രേക്കില്ലാതെ സ്റ്റാൻഡിനകത്ത് ഇടിച്ച് കയറ്റിയടാ. ഞാൻ പോയി നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യടാ, ഇത് കട്ട് ചെയ്ത് മച്ച് വീഡിയോക്കാളും വിളി, നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാന്ന്. വീഡിയോ കോള് വിളിക്കാം. വരെ വരെ കൊച്ചു പിള്ളേരെ പോലെ വരെയാണ്. അപകടം നടന്ന ആരെങ്കിലും വീഡിയോ കോളിൽ കാണിക്കും. ഞാൻ എന്റെ മുമ്പ് വന്നിന്നെ സെൽഫി ആയിട്ട് എടുക്കോ? എടാ നീ കാണന്നെ. ഓ, ഞാൻ കണ്ടോണ്ടിരിക്കുന്നു മാമാ. എടാ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ട്രാൻസ്പോർട്ടിൽ ശമ്പളം ഇല്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം അല്ല ഇടിച്ച് കയറ്റിയോ എന്നുള്ളതായിരുന്നു. എടാ ഇത് ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ചു വച്ചതാണ്. എന്തിനായിരിക്കും മാമാ ഇങ്ങനെ ഒരു ഐഡിയ ഈ ആർട്ടിസ്റ്റിന് തോന്നിയത്? എടാ ശമ്പളവും പെൻഷനും കൊടുക്കാതെ KSRTC ഏതാണ്ട് തിട്ടമട്ടം ആയല്ലേ. ട്രാൻസ്പോർട്ട് പൂട്ടിപ്പോയാലും ആനവണ്ടി തുരുമ്പെടുത്ത് നശിക്കാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇതെന്തെങ്കിലുമൊക്കെ മുറിയാക്കി ഉപയോഗിക്കാമെന്ന് ആർട്ടിസ്റ്റ് മനസ്സിൽ കണ്ടോണ്ട് വരച്ചതായിരിക്കുമോടാ, അല്ലേ? ശരിയെന്നെ മാമാ, ദീർഘവീക്ഷണം. ഇവൻ തങ്കപ്പനല്ല പൊന്നപ്പൻ. ആ എടേ എടേ, കട്ട് ചെയ്തോ, ബസ് വരുന്ന വൈകിട്ട് കാണാം കേട്ടാ. പണി കുറവും ഇല്ല, പണിക്കൂലിയും ഇല്ല. KSRTC ജീവനക്കാർക്ക് പണിയൊട്ട് കുറവും ഇല്ല, പണിക്കൂലിയോ ഒരു നൊട്ടിയും ഇല്ല. ഇതിലപ്പുറം ഒരു പരസ്യം ഇനി KSRTC കിട്ടാനുണ്ടാ.